അപ്പോൾ ടെൻത്ത് ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീസൺസ് ആൻഡ് ടൈമാണ് ഇന്ന് എടുക്കുന്നത്. സീസൺസ് ആൻഡ് ടൈം ഫസ്റ്റ് ചാപ്റ്ററാണ് ജോഗ്രഫിയിലുള്ള. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 7-8 മാർക്കിനാണ് സാധാരണ എക്സാമിന് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ കഴിഞ്ഞ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും പോർഷൻസ് ഒഴിവാക്കിയ പോർഷൻസിൽ ഇതില്ലായിരുന്നു. കാരണം ഇത് മെയിനായിട്ടുള്ള പോർഷൻസിൽ വന്നൊരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഒരുപാട് മാർക്കിന് ചോദിക്കുന്നതും വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഈ ചാപ്റ്റർ പഠിക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സീസൺസ് ആൻഡ് ടൈം, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ എർത്തിലുണ്ടാകുന്ന സീസൺസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് ഓരോ ഋതുഭേദങ്ങൾ, അതായത് സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിങ് തുടങ്ങിയ സീസൺസും, അതുപോലെ തന്നെ ഈ സീസൺസ് ഉണ്ടാകാനുള്ള കാരണവും അതിൻ്റെ ടൈമിങ്ങും, പിന്നെ ഓരോ കൺട്രീസിലും ടൈം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പൊതുവെ പഠിക്കാനുള്ളത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ അതിൽ മെയിനായിട്ട് ആദ്യം പറയാനുള്ള നമുക്ക് എർത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മുടെ എർത്തിന് രണ്ട് മൂവ്മെൻ്റ് ഉണ്ട്, റൊട്ടേഷൻ, റെവല്യൂഷൻ. എല്ലാം അറിയാവുന്നതാണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എർത്ത് എന്ത് ചെയ്യും, അതിൻ്റേതായ ആക്സിസിൽ സ്വന്തമായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് 24-hour ടൈം എടുക്കുന്ന, അതായത് ഒരു ദിവസം എടുക്കുന്ന സാധാരണ റൊട്ടേഷൻ, നമുക്ക് രാവും പകലും ഉണ്ടാകുന്നതാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി റെവല്യൂഷൻ ഉണ്ട്, അത് എർത്ത് എന്ത് ചെയ്യും, സണ്ണിന് ചുറ്റും 365.5 ഡേയ്സ് കൊണ്ട്, അതായത് 365/4 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും, സണ്ണിന് ചുറ്റും റെവല്യൂഷൻ ചെയ്യുന്ന, ചുറ്റും കറങ്ങി വരുന്ന അതിന് പരിക്രമണം എന്ന് പറയുന്നത്, അതായത് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അങ്ങനെ റൊട്ടേഷനുണ്ട്, റെവല്യൂഷനുണ്ട്. ഇപ്പോൾ റൊട്ടേഷൻ വഴി ഡേയ്സ് നൈറ്റ് ഉണ്ടാകുന്ന അറിയാം, റെവല്യൂഷൻ വഴിയാണ് സീസൺസ് ഉണ്ടാകുന്നത്, റെവല്യൂഷൻ വഴിയാണ് നമ്മുടെ എർത്തിലെ സമ്മറും വിൻ്ററും പോലുള്ള സീസൺസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ശരിക്കും ഡീപ്പായിട്ട് എങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നുള്ളത് എന്നാണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമുക്കറിയാം, നമ്മുടെ ഇതിപ്പോൾ സണ്ണാണെന്ന് വെച്ചോളൂ, ഇത് സണ്ണാണ്. ഈ സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് എർത്ത് കറങ്ങുന്നത്. അപ്പോൾ സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ പാർത്ത്, ഒരു ദീർഘവൃത്തത്തിലാണ് നമ്മുടെ എർത്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എർത്തിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ചില ഡേയ്സിൽ എന്ത് ചെയ്യും, സണ്ണും എർത്തുമായിട്ടുള്ള ഗ്യാപ്പ്, സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ആയിരിക്കും. അതായത് സണ്ണും എർത്തും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ചില ഡേയ്സ് ഉണ്ട്. ചില ഡേയ്സിൽ സണ്ണും എർത്തും ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട്, അതായത് തമ്മിൽ ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട്, ഏറ്റവും അകലത്തിലാവുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ സണ്ണും എർത്തും ഏറ്റവും അടുത്തു വരുന്ന ദിവസങ്ങൾ, ദ ഡേയ്സ് ഇൻ വിച്ച് സൺ ആൻഡ് എർത്ത് ആർ ക്ലോസസ്റ്റ്, ആ ഡേയ്സിന് നമ്മളൊരു പേര് പറയും, അതാണ് പെരിഹീലിയൻ എന്ന് പറയും. അതായത് സണ്ണും എർത്തും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഡേയ്സിനെ പറയുന്ന പേരാണ് പെരിഹീലിയൻ. അതായത് സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തു വരുന്ന ദിവസം, അതെന്ന് പറയുന്നത് January 3rd. January 3rd പെരിഹീലിയൻ സംഭവിക്കുന്നത്. അപ്പോൾ പെരിഹീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ വിച്ച് സൺ ആൻഡ് എർത്ത് ആർ ക്ലോസസ്റ്റ്, അതായത് സണ്ണും എർത്തും ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അതായത് സണ്ണും എർത്തും ഏറ്റവും അടുത്തു വരുന്ന പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ ജനുവരി മൂന്നിനാണ് പെരിഹീലിയൻ. ഇനി സണ്ണും എർത്തും ഏറ്റവും ഫാർദസ്റ്റ് ആവുന്ന, അതായത് ഏറ്റവും അകലെയാവുന്ന ദിവസമുണ്ട്, ദ ഡേ ഇൻ വിച്ച് സൺ ആൻഡ് എർത്ത് ആർ ഫാർദസ്റ്റ്, സണ്ണും എർത്തും ഏറ്റവും അകലെയാവുന്ന ഈ ഡേനെ പറയുന്നത് അപ്ഹീലിയൻ എന്നാണ്. അപ്ഹീലിയൻ, അപ്പോൾ പെരിഹീലിയനും അപ്ഹീലിയനും, അപ്പോൾ പെരിഹീലിയൻ അപ്ഹീലിയൻ, അപ്ഹീലിയൻ നടക്കുന്ന ഡേ എന്ന് പറയുന്നത് July 4th. അപ്പോൾ പെരിഹീലിയൻ ജനുവരി 3rd, ജനുവരി 3rd, അപ്ഹീലിയൻ July 4th. അപ്പോൾ പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ വിച്ച് സൺ ആൻഡ് എർത്ത് ആർ ക്ലോസസ്റ്റ്, അപ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ സൺ ആൻഡ് എർത്ത് ആർ ഫാർദസ്റ്റ്, ഡേ ഇൻ വിച്ച് സൺ ആൻഡ് എർത്ത് ആർ ഫാർദസ്റ്റ്, സണ്ണും എർത്ത് ഏറ്റവും അകലെയാണ് ദിവസമാണ് അപ്ഹീലിയൻ, July 4th. അപ്പോൾ അതാണ് പെരിഹീലിയനും അപ്ഹീലിയനും. ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് ഒരു ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിഹീലിയനും അപ്ഹീലിയനും രണ്ട് മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പെരിഹീലിയനും അപ്ഹീലിയനും. വളരെ സിമ്പിളാണ്, January 3rd പെരിഹീലിയൻ, July 4th അപ്ഹീലിയൻ. അപ്പോൾ പെരിഹീലിയൻ അപ്ഹീലിയനായി. ഇനി നമ്മുടെ എർത്തിനെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, എർത്തിനെ നമ്മളൊരു അച്ചുതണ്ട് സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സാങ്കല്പികമായിട്ടുള്ള ഇമാജിനറി ആക്സിസ് ഉണ്ട്. ആ ആക്സിസിൻ്റെ എർത്തിനൊരു ചരിവുണ്ടെന്നറിയാം. അങ്ങനെ ചരിഞ്ഞുകൊണ്ടാണ് എർത്ത് കറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ചരിവെന്ന് പറയുന്നത് 23.5 degrees ആണ് എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എർത്തിൻ്റെ അച്ചുതണ്ടിന്, എർത്തിൻ്റെ ആക്സിസിനൊരു ചരിവുണ്ട്, അതെന്ന് പറയുന്നത് 23.5 degrees ആണ്. ഈ ചരിവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് എർത്താണ്,
ഇത് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഇത് എർത്ത് ഇങ്ങനെ ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇമാജിനറി ആക്സിസ്. നമ്മൾ ഗ്ലോബ് വയ്ക്കുമ്പോൾ തന്നെ ഗ്ലോബിന് ഒരു ചരിവുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ്, സാധാരണ സ്ട്രെയിറ്റ് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു ചരിവ് എന്ന് പറയുന്നത് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. അതായത് വെർട്ടിക്കൽ ആക്സിസ് എന്നുള്ള ടിൽറ്റാണ്, വെർട്ടിക്കൽ ആക്സിസ് എന്ന എർത്തിന് എത്ര ടിൽറ്റ് ഉണ്ട്, ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ചരിവാണ്. നമ്മളെ സ്ട്രെയിറ്റ് നിൽക്കുന്നതിന് വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് വെർട്ടിക്കൽ ആക്സിസ് എന്ന് എർത്തിനുള്ള ടിൽറ്റ് എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രിയാണ്. അതായത് എർത്തിന് ഒരു ചരിവുണ്ട്, അതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് 23.5 ഡിഗ്രിയാണ്. ഇനി അല്ലാതെയുള്ള എർത്തിൻ്റെ ഈ ഒരു ചരിവുണ്ട്, എർത്തിൻ്റെ ആക്സിസും പ്ലെയിൻ ഓഫ് ഓർബിറ്റും തമ്മിലുള്ള ഒരു ടിൽറ്റുണ്ട്, അതെന്ന് പറഞ്ഞാൽ 66.5 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കോംപ്ലക്സ് ആണ്. കുറച്ചുകൂടെ ജസ്റ്റ് ആലോചിച്ചാൽ അതി, എർത്തിന് മൊത്തം രണ്ട് ചരിവുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടിൽറ്റ് ഓഫ് ദ വെർട്ടിക്കൽ ആക്സിസ് എന്നുള്ള ചരിവാണ്, അത് 23.5 ഡിഗ്രി. ഒന്നെന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് ഓർബിറ്റിൽ നിന്നുള്ള ടിൽറ്റാണ്, അത് 66.5 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ രണ്ട് ചരിവുണ്ട്, 23.5 ഡിഗ്രിയും 66.5 ഡിഗ്രിയും. അപ്പോൾ എർത്തിനുള്ള ഈ രണ്ട് ചരിവ് എന്ത് ചെയ്യും? എർത്ത് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ എന്ത് ചെയ്യും? ഈ ചരിവ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് കറങ്ങും. എന്നുവെച്ചാൽ എങ്ങനെയാണോ ചരിഞ്ഞിരിക്കുന്നത്, ആ ചരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 365 കാലിഡേയ്സും എർത്ത് എന്ത് ചെയ്യും, സണ്ണിന് ചുറ്റും കറങ്ങുമ്പോഴത്തേക്കും ആ ഈ ചരിവ് അതേപടി നിലനിർത്തിക്കൊണ്ട് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ ഈ ഒരു ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എർത്ത് റെവല്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ടിൽറ്റ്, ഈ ഒരു ചരിവ് നിലനിർത്തിക്കൊണ്ട് കറങ്ങുന്ന ഈ ഒരു ഫിനോമിനൻ, അങ്ങനെ എർത്ത് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ ഈ ഒരു ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മളൊരു പേര് പറയും. അതിനെയാണ് പാരലലിസം ഓഫ് ദ ആക്സിസ്, പാരലലിസം ഓഫ് ദ ആക്സിസ് എന്ന് പറയും. അപ്പോൾ പാരലലിസം ഓഫ് ദ ആക്സിസ് അല്ലെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന് രണ്ട് ചരിവുണ്ട്, വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് 23.5 ഡിഗ്രിയും പ്ലെയിൻ ഓഫ് ഓർബിറ്റിൽ നിന്ന് 66.5 ഡിഗ്രിയും. അപ്പോൾ ഈ രണ്ട് ടിൽറ്റും എന്ത് ചെയ്യും, ടിൽറ്റ് എന്ന് വെച്ചാൽ ചരിവാണ്, ഈ രണ്ട് ചരിവും ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ എർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ്. അപ്പോൾ ഈ ആക്സിസിൻ്റെ ടിൽറ്റ്, ഈ രണ്ട് ചരിവും ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ എർത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്, പാരലലിസം ഓഫ് ആക്സിസ്. അതായത് അച്ചുതണ്ട് അതേപോലെ ചരിച്ചുകൊണ്ട് തന്നെ ഈ ചരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ എർത്ത് കറങ്ങും. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. അതായത് എർത്തിൻ്റെ ചരിവ് എർത്ത് നിലനിർത്തിക്കൊണ്ട് ഇനി കറങ്ങുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ ഒരു ആക്സിസിൻ്റെ ചരിവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ സണ്ണിന് എന്ത് ചെയ്യാം, ഇതിന് ആപേക്ഷികമായിട്ട്, ഇതിന് അഡ്ജസ്റ്റബിളായിട്ട് നമ്മുടെ സണ്ണിനൊരു ഷിഫ്റ്റ് ഉണ്ടാവും. അതായത് നമുക്കറിയാം സണ്ണെന്ന് പറയുന്നത് പണ്ട് എല്ലാ മനുഷ്യരും വിചാരിച്ചിരുന്നത് എർത്ത് സ്റ്റേഷനറിയാണ്, സണ്ണും മൂണും എർത്തിന് ചുറ്റും കറങ്ങുന്നു എന്നായിരുന്നു പണ്ടത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത്. കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ എർത്ത് ചലിക്കുന്നില്ല, പകരം നമ്മൾ ദിവസം നോക്കുമ്പോൾ സൂര്യൻ എങ്ങോട്ടോ പോകുന്നു, ചന്ദ്രൻ എങ്ങോട്ടോ വരുന്നു, എങ്ങോട്ടോ അസ്തമിക്കുന്നു. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നത് എന്താണ്, എർത്തെന്ന് പറയുന്നത് അനങ്ങാൻ നിൽക്കുന്ന ഒരു സംഭവമാണ്, അതിന് ചുറ്റുമാണ് സൂര്യനും ബാക്കി നക്ഷത്രങ്ങളെല്ലാം കറങ്ങുന്നത് എന്നാണ് പണ്ട് വിചാരിച്ചിരുന്നത്. പിന്നീട് പഠനങ്ങളിലൂടെ പിന്നീട് ശാസ്ത്രം പുരോഗമിച്ചത് മനസ്സിലായി എർത്തെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കറങ്ങുന്നുണ്ട്, സണ്ണല്ല കറങ്ങുന്നത്, എർത്ത് സണ്ണിനുറ്റും കറങ്ങുന്നുകൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത് എന്ന് പിന്നീട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ പക്ഷേ സണ്ണ് കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സണ്ണ് കറങ്ങുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണ് കറങ്ങുന്നുണ്ട്, അതെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴത്തേതല്ല. എന്ന് വെച്ചാൽ സണ്ണിന് സ്വന്തമായിട്ടൊരു ആക്സിസിൽ സണ്ണിന് കറക്കമുണ്ട്, അത് 27 ഡേയ്സ് എടുത്ത് സണ്ണ് സ്വന്തമായിട്ട് കറങ്ങും. പിന്നെ സണ്ണെന്ന് പറയുന്നത് ഗാലക്സി മൊത്തത്തിലുള്ള ഒരു എൻ്റെ സോളാർ സിസ്റ്റം മുഴുവനായിട്ടൊരു കറക്കമുണ്ട്. അപ്പോൾ അത് അല്ലാതെ സണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും എങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, അത് നമുക്ക് തോന്നുന്നതാണ്. കാരണം നമുക്ക് ഭൂമി കറങ്ങുന്നുകൊണ്ടാണ് നമുക്ക് സണ്ണ് ദിവസവും എങ്ങോട്ടോ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് എർത്തിൻ്റെ ദൂരെ സണ്ണ് നിൽക്കുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ എർത്താണെങ്കിൽ ഇത് ഇക്വേറ്ററാണ്, 0 ഡിഗ്രിയിലുള്ള ഇക്വേറ്റർ. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചുള്ളതാണ് 0 ഡിഗ്രിയിലുള്ള ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ. പിന്നെയുള്ള മെയിനായിട്ടുള്ള ഒരു ലാറ്റിറ്റ്യൂഡാണ് 23.5 ഡിഗ്രി നോർത്തിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ. പിന്നെ 23.5 ഡിഗ്രി സൗത്തിലുള്ള ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സും കൊച്ചു ക്ലാസ്സുകൾ പഠിച്ചുള്ള നമുക്കറിയാം. അപ്പോൾ ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യും, ഈ മൂന്നിൻ്റെ ഇടയിലായിട്ട് സണ്ണിന് എന്ത് ചെയ്യും, സണ്ണ് ദൂരെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം സണ്ണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സണ്ണ് ചെറിയൊരു പൊട്ട് പോലെ ഒരു ബോൾ പോലെയാണ് കാണുന്നത്. ഈ സണ്ണ് എന്ത് ചെയ്യും, ചില ഡേയ്സിൽ ഇവിടെ ആയിരിക്കും, ചില ഡേയ്സിൽ കറക്റ്റ് ഇക്വേറ്ററിൻ്റെ മുകളിലായിരിക്കും സണ്ണിൻ്റെ ലൈറ്റ് വീഴുന്നത്. ചില ഡേയ്സിൽ സണ്ണ് ട്രാവൽ ചെയ്ത് സണ്ണ് ട്രാവൽ ചെയ്യില്ല, നമ്മൾ എർത്തിൻ്റെ കറക്കം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ആ ഷിഫ്റ്റിങ്, ആ ഒരു സൺലൈറ്റിൻ്റെ ഷിഫ്റ്റിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, സണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിയെ കാട്ടി മില്യൺസോ വലിപ്പമുള്ളതാണ് സണ്ണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിംഗ് വഴി എന്ത് ചെയ്യും, സണ്ണ് ഒരു അപ്പാരൻ്റ് ഷിഫ്റ്റിംഗ് നടക്കും. സണ്ണ് ചില ദിവസം ട്രോപ്പിക്ക് ക്യാൻസറിലോട്ട് പോകും, പിന്നെയും താഴോട്ട് വരും, പിന്നെ താഴോട്ട് പോകും, പിന്നെയും മുകളിലോട്ട് പോകും. ആ രീതിയിൽ സണ്ണ് എന്ത് ചെയ്യും, ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയ്ക്കായിട്ട്, അതായത് ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ,
ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലായിട്ട് സൺ എന്ത് ചെയ്യും, ഒരു അപ്പാരൻ്റ് മൂവ്മെൻറ്റ് നടക്കും. എന്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്? നേരത്തെ പറഞ്ഞ പാരലലിസം ഓഫ് ആക്സിസ്, അതായത് അച്ചുതണ്ടിൻ്റെയും ചരിവിനെ എർത്ത് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ ഈ ചരിവ് മെയിൻറ്റെയിൻ ചെയ്ത് കറങ്ങുന്നുണ്ട്. ഈ ചരിവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, സണ്ണിൻ്റെ പൊസിഷനിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, സണ്ണിൻ്റെ പൊസിഷനിൽ ഒരു അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ സണ്ണ് സ്വന്തമായി എന്ത് ചെയ്യും, ഈ ഇക്വേറ്റർ, ട്രോപ്പിക്കോ ക്യാൻസർ, ട്രോപ്പിക്കോ കാപ്രിക്കോൺ, ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയ്ക്കായിട്ട് സണ്ണ് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെയുള്ള സണ്ണിൻ്റെ ഈ ഷിഫ്റ്റിനെയാണ് നമ്മൾ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് മാർക്കിന് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ. അപ്പോൾ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൻ്റെ ആപേക്ഷികമായിട്ടുള്ള ചലനമാണ്. അതായത് എന്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, എർത്തിൻ്റെ പാരലലിസം ഓഫ് ആക്സിസ്, എർത്തിൻ്റെ ഈ ആക്സിസ് പാരലായിട്ട് വെച്ചുകൊണ്ട് എർത്ത് കറങ്ങുന്നതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സണ്ണിൻ്റെ പൊസിഷനിൽ ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സിലേക്ക് സണ്ണിന് ഒരു അപ്പാരൻ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ സണ്ണിനുണ്ടാകുന്ന ഈ ഒരു ഷിഫ്റ്റിനെയാണ് എന്ത് പറയുന്നത്, അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ പാരലലിസം ഓഫ് ആക്സിസ്, അത് വെച്ച് ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ് അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ. അപ്പോൾ ഈ ഒരു അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ വെച്ചാണ് എർത്തിൽ എന്തുണ്ടാവുന്നത്, സീസൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചത് സീസൺസ് ഉണ്ടാവാനുള്ള കാരണം റെവല്യൂഷനാണ് എന്നാണ് പഠിച്ചത്. പക്ഷേ അത് കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മൂന്ന് കാരണം കൊണ്ടാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന ത്രീ റീസൺസ് ഉണ്ട് നമുക്ക് സീസൺസ് ഉണ്ടാകുന്നത്. അതായത് വേനൽക്കാലവും മഴക്കാലവും മഞ്ഞുകാലവും ഇങ്ങനെ ഓരോ ഭൂമിയിൽ ഋതുക്കൾ മാറി വരുന്ന സീസൺസ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതിൻ്റെ മൂന്ന് കാരണമാണ് ഉള്ളത്. ഒന്ന്, ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, അതായത് ആക്സിസിൻ്റെ ചരിവ്, എർത്തിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പാരലലിസം ഓഫ് ദ ആക്സിസ്, അതായത് അച്ച് എന്ത് ചെയ്യും, ഈ ടിൽറ്റ് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, പാരലലിസം ഓഫ് ദ ആക്സിസ്, പിന്നെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ. അപ്പോൾ അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് എർത്തിൻ്റെ സീസൺസ് ഉണ്ടാവാനുള്ള മൂന്ന് റീസണാണ്, ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, പാരലലിസം ഓഫ് ദ ആക്സിസ്, അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ. അപ്പോൾ അങ്ങനെ മൂന്ന് കാര്യങ്ങളാണുള്ളത് എർത്തിൻ്റെ ഈ ഒരു ടിൽറ്റ് ഉണ്ടാകാനുള്ള മൂന്ന് കാരണങ്ങൾ, എർത്തിൻ്റെ സീസൺസ് ഉണ്ടാവാനുള്ള മൂന്ന് കാരണങ്ങൾ ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എർത്തിൽ സീസൺസ് ഉണ്ടാവാനുള്ള മൂന്ന് റീസണാണ്, ഒന്ന് ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, അതായത് ആക്സിസിൻ്റെ ടിൽറ്റ്, പിന്നെ പാരലലിസം ഓഫ് ദ ആക്സിസ്, പിന്നെ പറയുന്നത് അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ. ഈ മൂന്ന് റീസൺ കൊണ്ടാണ് എർത്തിൽ സീസൺസ് ഉണ്ടാകുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. പെരിഹീലിൻ എന്താണ്, അപ്ഹീലിൻ എന്താണെന്ന് പറഞ്ഞു. സൺ ഡേ ഇൻ വിച്ച് സൺ ആൻഡ് എർത്ത് ആർ ക്ലോസസ്റ്റ് ആണ് പെരിഹീലിയൻ, അത് ജനുവരി 3 ആണ്. ഡേ ഇൻ വിച്ച് എർത്ത് ആൻഡ് സൺ ആർ ഫാർദസ്റ്റ് ആണ് അപ്ഹീലിയൻ, അത് ജൂലൈ 4 ആണ്. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ എന്താണ് പാരലലിസം ഓഫ് ആക്സിസ്, അത് എർത്തിന് രണ്ട് ടിൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 23.5 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 23.5 ഡിഗ്രിയും പ്ലെയിൻ ഓഫ് ഓർബിറ്റിൽ നിന്ന് 66.5 ഡിഗ്രി. അങ്ങനെ എർത്തിന് രണ്ട് ചരിവുണ്ട്. ഈ രണ്ട് ചരിവ് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ എർത്ത് എന്ത് ചെയ്യും, ഈ രണ്ട് ചരിവ് മെയിൻറ്റെയിൻ ചെയ്താണ് റെവല്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പാരലലിസം ഓഫ് ആക്സിസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സണ്ണിൻ്റെ പൊസിഷനിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, അതെന്ന് പറയുന്നത് ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഈ മൂന്ന് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലായിട്ടാണ് സണ്ണിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. ഈ ഒരു ഷിഫ്റ്റിങ്ങിനെ പറഞ്ഞ പേരാണ് അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ, ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, പാരലലിസം ഓഫ് ദ ആക്സിസ്, ഈ മൂന്ന് റീസൺസ് ആണ് എർത്തിലെ സീസൺസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ എർത്തിൽ നമുക്കിപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്തിനാണ്, നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് പ്ലേസ് പറയാൻ വേണ്ടിയാണ്. അതായത് 23.5 ഡിഗ്രി നമ്മൾ ഒരു സ്ഥലം പറയുമ്പോഴത്തേക്കും നമ്മൾ ലോകത്തെവിടെ പോയാലും നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്ഥാനം പറയാൻ വേണ്ടിയാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, ചെറിയങ്കീഴിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ചെറിയങ്കിടുന്ന സ്ഥലം അറിയണമെന്നില്ല. ഇപ്പോൾ വിദേശത്തുള്ള ഒരാൾക്ക് ചെറിയങ്കിടുന്ന സ്ഥലം അറിയണമെന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ നിൽക്കുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് 32 സെക്കൻഡ് ഇങ്ങനെയൊരു ലാറ്റിറ്റ്യൂഡ്സിലാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ നിൽക്കുന്ന ആൾക്കും ഈ ലാറ്റിറ്റ്യൂഡ് എവിടെയാണെന്ന് എർത്തിൽ നമുക്ക് GPS ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ GPS ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നില്ല, ലാറ്റിറ്റ്യൂഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റമാണ്. അതിനെപ്പറ്റി പിന്നീടുള്ള ക്ലാസ്സുകളിൽ, പിന്നീടുള്ള ചാപ്റ്റേഴ്സിലുണ്ട്, അന്നേരം അത് വിശദമാക്കാം. അപ്പോൾ നമുക്കങ്ങനെ എർത്തിലുള്ള ഈ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, പിന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ സീറോ നമ്മൾ പാരലായിട്ട് വരയ്ക്കുന്നതാണ്. ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോൾസ് തമ്മിൽ ഇങ്ങനെ വരച്ച് പോകുന്നതാണ് ഏത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡ്സിൽ നമ്മൾ മെയിനായിട്ട് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുണ്ട്, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുണ്ട്. ഈ 0 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. സീറോയുടെ ഇത് ഗ്ലോബാണെങ്കിൽ ഗ്ലോബ് എന്ന് പറയുന്ന അപ്പുറമുണ്ട്, സീറോയുടെ അപ്പുറം പോയി നോക്കിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കാണാം. അപ്പോൾ സീറോ തൊട്ട് ഇങ്ങനെ 180 വരെ
ഇവിടെ നിന്ന് 180 അങ്ങനെ ഒരു 360 ഡിഗ്രിയോളം എർത്തിൽ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡ്സ് എന്തിനാണ് എർത്തിൽ ഉപയോഗിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ് വെച്ചാൽ നമ്മൾ സമയം പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ സമയമല്ല നമ്മൾ ഓരോ രാജ്യത്തെ സമയം. അതായത് വ്യത്യാസപ്പെട്ടിരിക്കും. ഗൾഫ് നാടുകളിലെ സമയം വേറെയാണ്, അമേരിക്കയിലെ സമയത്ത് നമ്മളെ സമയം തമ്മിൽ ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് എർത്തിൽ നിൽക്കുന്നതാണ് യു എസ് എന്നൊക്കെ പറഞ്ഞ കൺട്രി. അപ്പോൾ ആ രീതിയിൽ ഓരോ രാജ്യത്ത് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സമയം വ്യത്യാസപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് കറങ്ങുന്നത് എങ്ങോട്ടാണ്? അതായത് എർത്ത് കറങ്ങുന്ന വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. അതായത് ഈസ്റ്റിലോട്ട് എർത്ത് റിവോൾവ് ചെയ്യുമ്പോൾ കിഴക്കോട്ടാണ് എർത്ത് കറങ്ങുന്നത്. പടിഞ്ഞാറിന് കിഴക്കോട്ടാണ് എർത്ത് കറങ്ങുന്നത്. അതായത് എർത്ത് പടിഞ്ഞാറിന് കിഴക്കോട്ടാണ് എർത്ത് സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതായത് ഇവിടെ ഇപ്പോൾ സണ്ണുണ്ടെങ്കിൽ സണ്ണിവിടെ നിൽക്കുകയാണ്, സണ്ണിവിടെ ദൂരത്ത് നിൽക്കുകയാണ്. അപ്പോൾ സണ്ണിൻ്റെ നേരെ നിൽക്കുന്ന ഒരാൾക്ക്, അതായത് ഇവിടെ സണ്ണിൻ്റെ നേരെ നിൽക്കുന്ന ഒരാൾക്ക് എന്താണ്, ആ സമയത്ത് പകലായിരിക്കും. അതായത് സണ്ണ് നേരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമാണ്, പകൽ ടൈമാണ്. അപ്പോൾ ഇവിടത്തേക്ക് സണ്ണിൻ്റെ പ്രകാശമില്ല ഈ ഭാഗത്ത്. പിന്നെ എർത്ത് അങ്ങോട്ട് കറങ്ങി കറങ്ങി വരുമ്പോഴത്തേക്കും 24 hours മൊത്തത്തെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇയാൾ അപ്പുറത്തോട്ട് പോകും. അപ്പോൾ ഇവന് 6 PM ഈ എർത്ത് അങ്ങോട്ട് കറങ്ങുമ്പോഴത്തേക്കും പിന്നീട് 7 or 8 PM അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അന്നേരം നേരം വെളുത്തിട്ടില്ല. പക്ഷേ ഈ ഭാഗത്തുള്ള ആൾക്കാർ കറങ്ങി വരുമ്പോഴത്തേക്കും അവർക്ക് പിന്നീടാണ് നേരം വെളുക്കുന്നത്. അതായത് വെസ്റ്റിലുള്ള കൺട്രീസിനെയും കാട്ടി ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? ഈസ്റ്റിലുള്ള ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈസ്റ്റിലുള്ള ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യ എടുത്ത് തന്നെ ഇന്ത്യയുടെ ഈസ്റ്റിലുള്ള അരുണാചൽ പ്രദേശിലാണ് ആദ്യം സൂര്യോദയം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വെസ്റ്റിലുള്ള ഗുജറാത്തിലെ സൂര്യോദയം കാണത്തുള്ളൂ. അത് ഇന്ത്യയിലൊക്കെ സൂര്യപ്രകാശം വന്നിട്ട് ഇന്ത്യയിലൊക്കെ തിങ്കളാഴ്ച ആയാലും നമ്മുടെ ഗൾഫ് കാണുകയല്ലെങ്കിൽ നമ്മൾ വെസ്റ്റിലോട്ട് കിടക്കുന്ന കൺട്രീസിൽ ആ സമയത്ത് തിങ്കൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇതൊരു 4-5 hours കഴിഞ്ഞിട്ട് അവർക്ക് ആ ഡേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അമേരിക്കയിലേക്ക് തന്നെ ഒരു ദിവസം ബേക്കിലാണ്, കാരണം അത് അങ്ങാണ് ആ ഭാഗം കറങ്ങി ഇങ്ങി എത്തുമ്പോഴേ അവർക്ക് ഡേ ടൈം ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈം ഡിഫറൻസ്. അതുകൊണ്ടാണ് ഓരോ രാജ്യത്തെ ടൈം വ്യത്യാസപ്പെട്ടിരുന്നത്. കാരണം എർത്ത് കറങ്ങുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. അങ്ങനെ എർത്ത് കറങ്ങുന്നതുകൊണ്ട് ഈസ്റ്റിലുള്ള ഭാഗങ്ങളിൽ ആദ്യം സൂര്യപ്രകാശം വന്നിട്ടേ പിന്നീട് വെസ്റ്റിലുള്ള കൺട്രീസ് കറങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ സൂര്യപ്രകാശം വരുന്നതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് നമുക്ക് ഓരോ രാജ്യങ്ങളിലും പല പല സമയം അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ സീസൺസ് ഉണ്ടാവാനുള്ള റീസൺസ് പറഞ്ഞു, ടിൽറ്റ് ഓഫ് ദ ആക്സിസ് പറഞ്ഞു, പാരലലിസം ആക്സിസ് പറഞ്ഞു, പെരിഹിലിയൻ അഫിലിയൻ പറഞ്ഞു, അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ പറഞ്ഞു, എന്തിനാണ് എർത്തിൽ ഓരോ സ്ഥലത്തും ഓരോ ടൈം അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പോർഷൻ ഇവിടെ തീരുകയാണ്. ഇനി ബാക്കിയുള്ള ഇത് അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം.